അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഇച്ചൂസ് വേൾഡ്. ഇന്ന് ഇച്ചൂസ് നമ്മളുടെ സാന്റ അപ്പൂപ്പന്റെ ഒരു കഥ പറഞ്ഞു തരട്ടെ. നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട്. പണ്ടൊരു നാളിൽ ഉത്തരദ്വീപത്തിൽ നിക്കോളാസ് എന്ന് പറഞ്ഞ ഒരാൾ ജീവിച്ചിരുന്നു. അദ്ദേഹം നല്ല ഒരാളായിരുന്നു. അദ്ദേഹം എല്ലാവർക്കും നല്ലതായിട്ട് എല്ലാവരെയും ട്രീറ്റ് ചെയ്യുമായിരുന്നു. എപ്പോഴും അദ്ദേഹത്തിന് ഒരു ഹോബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം അദ്ദേഹം കുട്ടികൾക്ക് നല്ല മനോഹരമായ പാവകൾ ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ക്രിസ്മസ് നാളിൻ്റെ അകത്ത് അദ്ദേഹം ആശിച്ചിരിക്കുകയായിരുന്നു കുട്ടികൾക്ക് എന്ത് പാവയാണ് ഉണ്ടാക്കണ്ടേന്ന്. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു ആശ വന്നു. അദ്ദേഹം നല്ല തടി കഷ്ണം വെച്ചിട്ട് മനോഹരമായ പാവകളെ ഉണ്ടാക്കി. എന്നിട്ട് അദ്ദേഹം സമ്മാനമാക്കി അതെല്ലാം കൂടി ചാക്കിൻ്റെ അകത്ത് വെച്ചിട്ട് അദ്ദേഹം പോയി. എന്നിട്ട് അദ്ദേഹം ഓരോരുത്തർ അവിടെ വീട്ടിൻ്റെ അകത്തുള്ള മതിൻ്റെ അകത്ത് കയറി. എന്നിട്ട് അദ്ദേഹം അവിടെ മേൽക്കൂരയിൻ്റെ അകത്ത് ഇട്ട്. എന്നിട്ട് അദ്ദേഹം പോയി. അപ്പോഴത്തേക്കും അദ്ദേഹം പിന്നെ ക്ഷീണിച്ചു. കുറേ വീട്ടുകളിലൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ക്ഷീണിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ മാനുക ഗ്രഹം എടുത്തിട്ട് മാനുകളെയൊക്കെ അതിനെ വലിച്ച് കെട്ടി. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ അകത്ത് കൂടെ പോയി. ഇനി അടുത്ത സമ്മാനം ഇടാനുള്ള വീട് കണ്ടുപിടിച്ച് പോയി. അപ്പോഴത്തേക്കും കുറച്ച് ദൂരെ നടന്നപ്പോഴത്തേക്കും മാനുകൾക്ക് നീങ്ങാൻ പറ്റിയില്ല. അദ്ദേഹം മാനുകളെ വലിക്കാൻ നോക്കി, എന്നിട്ടും പറ്റുന്നില്ല. അപ്പോഴത്തേക്കും അങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മാലാഹ അപ്രതീക്ഷപ്പെട്ടു. എന്നിട്ട് മാലാഹ പറഞ്ഞു, നിക്കോളാസേ, നീ ഒരു നല്ല മനുഷ്യനാണ്, എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. ആ മാലാഹ മാനുകളെ ഒന്ന് തൊട്ടപ്പോൾ അപ്പോഴത്തേക്കും മാനുകൾ പറക്കാൻ തുടങ്ങി. എന്നിട്ട് ഇത് പറഞ്ഞു, ഇത് പ്രത്യേക മാനുകളാണ്, ഇവർക്ക് പറക്കാൻ കഴിയും എന്ന് പറഞ്ഞു. എന്നിട്ട് മാലാഹ കയ്യിലിരുന്ന വടി വെച്ചിട്ടൊന്ന് വീശിയപ്പോൾ കുഞ്ഞു കുട്ടിച്ചതം വന്നു. അവർക്ക് പ്രത്യക്ഷമായ തൊപ്പിയും ഉണ്ടായിരുന്നു, പച്ച ഉടുപ്പും ഉണ്ടായിരുന്നു. മാത്രമല്ല അവർക്ക് വിചിത്രമായ ചെവികളും ഉണ്ടായിരുന്നു. എന്നിട്ട് മാലാഹ പറഞ്ഞു, ഈ കുട്ടിച്ചാത്തന്മാർ വേഗതമാരാണ്. ഇവർ നിന്നെ സമ്മാനങ്ങൾ കുട്ടികൾക്ക് മേൽക്കുരയിൽ വെക്കാൻ സഹായിക്കുകയും ചെയ്യും. മാത്രമല്ല ഇവർ നിങ്ങളെ സമ്മാനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പാവകൾ ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത് കണ്ടിട്ട് ആശ്ചര്യപ്പെട്ട നിക്കോളാസ് എന്നിട്ട് സന്തോഷമായി അദ്ദേഹം എന്നിട്ട് ദേവത അപ്രതീക്ഷപ്പെട്ടു. എന്നിട്ട് ഇത് കണ്ടിട്ട് ആശ്ചര്യമായ നിക്കോളാസ് സന്തോഷിച്ചിട്ട് അദ്ദേഹം അതങ്ങനെ ചെയ്തു. അങ്ങനെ ഇട്ട് അങ്ങനെ കുട്ടികളുടെ മേൽക്കൂരിൻ്റെ അകത്ത് അതിൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് ഇട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മെനി മെനി ക്രിസ്മസ്, എല്ലാവർക്കും ശുഭരാത്രി. എന്നിട്ട് കുട്ടികൾ അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ അവർ കണ്ടു അവരുടെ മേൽക്കൂരേൻ്റെ അകത്ത് പാവകൾ ഉണ്ടായത്. അവരത് എടുത്തിട്ട് കളിച്ചോണ്ട്, അമ്മേ അമ്മേ, ആരാണ്ടേ പാവ ഇവിടെ വിട്ടു, എന്നിട്ട് ചിരിച്ചു. അത് അത്ഭുതമായിരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ നിക്കോളാസ് സാന്റ അപ്പൂപ്പനായത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ഫ്രം ഇച്ചൂസ്, ബൈ ഫ്രം ഇച്ചൂസ് വേൾഡ്.